ഞാൻ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം ജീവിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചവളോടൊപ്പം തന്നെയാണ്. ഐ എം ഷുവർ ആയമ്മയുടെ വീഡിയോ മിസ്സസ് കൃഷ്ണയുടെ ഫോണിൽ തന്നെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കിയേ പറ്റൂ. പക്ഷെ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവർ ആ ഫോൺ താഴെ വയ്ക്കുന്നില്ല. അപ്പോൾ എൻ്റെ സംശയം തന്നെയാണ് ശരി. ഉറപ്പായിട്ടും ആ വീഡിയോ അവരുടെ ഫോണിൽ തന്നെയുണ്ട്. ഐ ഹാവ് ടു ഗെറ്റ് ഇറ്റ്. ഇപ്പം എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടോ? Did you like it? Okay. Thank you for the tips. അപ്പോൾ എൻ്റെ ഭാവി ഭാര്യയെ ഞാൻ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ള കാര്യം എനിക്കിപ്പം മനസ്സിലായി. Thank you. വിഷമം തോന്നിയല്ലേ? നിന്നെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. താൻ പറഞ്ഞു ശരിയാണ്, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നെയും ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞിട്ട് കാര്യം. സർപ്രൈസ് വളരെ നന്നായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാന, ഫ്ലോപ്പ് ആയി പോയി. എന്തുപറ്റി? ഫംഗ്ഷനിൽ എന്തെങ്കിലും കുറവുണ്ടായോ? ശിവ, അത് ഈ ഫംഗ്ഷനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റൊരു സർപ്രൈസിന്റെ കാര്യം. ഐ നോ ശിവ, നീ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ തന്നെയാ. അതുകൊണ്ട് തന്നെ നിന്റെ കൊടുക്കൽ വാങ്ങലുകളും തന്ത്രപൂർവ്വം തന്നെയായിരിക്കും, വിച്ച് ഇസ് ഗുഡ്, വെരി ഗുഡ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് നിന്റെ വീട്ടിൽ നിന്റെ കുടുംബക്കാരോടും ബന്ധുക്കാരോടും, പ്രത്യേകിച്ച് നിന്റെ അമ്മായി അമ്മയോടൊത്ത് ആവുമ്പോ കുറച്ചൊരു വിശ്വാസമൊക്കെ വേണ്ടേ. ഞാൻ നിനക്ക് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് തരുമെന്ന് തന്നെയാ. പക്ഷെ നിനക്ക് എന്നെ വിശ്വാസമില്ലാതെ പോയല്ലോ ശിവ. വിശ്വാസം? ഇത് പറയുമ്പോ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ചിരിച്ചിരുന്നു, ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ നിന്റെ ഈ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള രീതികളൊക്കെ കണ്ടിട്ടായിരുന്നെന്ന് മാത്രം. ശിവ, നിനക്ക് ആ വീഡിയോ വേണമായിരുന്നല്ലേ? എന്നാ എടുത്തോ, ടേക്ക് ഇറ്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ അലസമായി എവിടെയെങ്കിലും വെച്ചേക്കുമെന്ന് നീ വെറുതെ വിചാരിച്ച് കളഞ്ഞല്ലോ ശിവ. അല്ലെങ്കിൽ ഞാനത് മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുമെന്നാണോ? എസ്പെഷ്യലി ഈ വീഡിയോ ക്ലിപ്പ് കൈക്കലാക്കാൻ വേണ്ടി നീ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശിവ, അതും കല്യാണത്തിന് മുൻപ് തന്നെ. പക്ഷെ നീ മരത്തിൽ കണ്ടപ്പോ ഞാനത് മാനത്ത് കാണുമെന്നുള്ള കാര്യം നീ മറന്നുപോയി. ഡോണ്ട് ബി ഓവർ സ്മാർട്ട്, ഓക്കെ? ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഒരു കാരണവശാലും എന്റെ അടുക്കൽ നിന്ന് മാറ്റിവെക്കില്ല. ഇനിയും നിനക്ക് ഈ ക്ലിപ്പിംഗ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ശ്രമം വേണമെങ്കിലും നടത്താം. യു ആർ വെൽക്കം, പ്ലീസ് ഗോ അഹെഡ്, ഗുഡ് ലക്ക്. അതിനർത്ഥം ആ വീഡിയോ മിസ്സസ് കൃഷ്ണയുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഓംകാരയെ കുറിച്ച് ആയമ്മ പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകത്തെ മുഴുവൻ അറിയിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. Just one click and it is done. അപ്പോൾ അവരന്ന് അത് പറഞ്ഞതിന്റെ അർത്ഥം ആ വീഡിയോ മിസ്സസ് കൃഷ്ണയുടെ ഫോണിൽ തന്നെ ഉണ്ടെന്നല്ലേ? എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരുടെ ഫോൺ കൈക്കലാക്കിയേ പറ്റൂ. ശിവൻ ഒബ്രോയി അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിക്കുന്ന കൂട്ടത്തിലല്ല. ആ വീഡിയോ അവന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കണം. ശിവൻ ഒന്നും ചെയ്യാൻ കഴിയില്ല മോം, ഡോണ്ട് വറി. പിന്നെ അവിടെ ദിയ ഉണ്ടല്ലോ, ശിവന്റെ എല്ലാ മൊമെന്റ്സ് അവള് നമ്മളെ അറിയിക്കും. ദിയ എന്താ ചെയ്യുന്നത് അവക്ക് തന്നെ അറിയില്ല. പിന്നെ അവൾ എങ്ങനെ ശിവനെ ശ്രദ്ധിക്കുക? അവൾ ഏത് ലോകത്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇപ്പോഴും അവൾ ആ തുഷാറിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കല്ലേ? അത് ആലോചിക്കുമ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എപ്പൊ നോക്കിയാൽ അവള് റോബിന്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുക. ദിയയുടെ ഭാഗത്തുനിന്ന് വന്നൊരു കൈ അബദ്ധമാണല്ലോ റോബിന്റെ മരണ കാരണം. ഇതൊക്കെ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണോ? നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് കേൾക്കില്ലേ? ഡോൺ വറി മോം, ഞാനിപ്പോ നമ്മുടെ വീട്ടിൽ നിന്നാ ഫോൺ ചെയ്യുന്നത്. ദിയയുടെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നതാ. ഞാനല്ലാതെ ഇപ്പൊ ഇവിടെ വേറെ ആരുമില്ല. നിങ്ങൾ എല്ലാരും എവിടെ എത്ര നേരമായിട്ട് അന്വേഷിക്കുന്നു? ഇവിടെ വരുന്ന ആർക്കും ഒരു കുറവ് ഉണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യത്തിലും ഒരു കണ്ണു വേണം. അണ്ടർസ്റ്റാൻഡ്സ്? ചെല്ലേ പ്രിയങ്ക മോളെ, മോള് ചെന്നാ കല്യാണത്തിന്റെ ഡ്രസ് ഒക്കെ ശരിയാണെന്നൊന്ന് പോയി നോക്കിക്കേ. അല്ലെങ്കിൽ എല്ലാം കൂടി അവസാന നിമിഷം ധൃതി പിടിച്ച് ചെയ്യേണ്ടി വരും. ചെക്ക് ചെയ്തിട്ട് എന്നോട് ഒന്ന് പറയണം. ആ ശക്തിയേട്ടാ, ലുക്കിംഗ് വെരി നൈസ്. ആ ഡോളിന്റെ ആൾക്കാരെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞോ? അത് വളരെ ഇമ്പോർട്ടന്റ്. അവര് വന്നിട്ട് നേരെ എത്രയെന്ന് അറിയോ? ദേ അവര് അവിടെ സെക്യൂരിറ്റി ചെക്കിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ദേ അവര് വരുന്നുണ്ട്. മിസ്സിസ് കൃഷ്ണ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നോട് കള്ളം പറഞ്ഞ് കാര്യം സാധിച്ചെടുക്കാൻ നോക്കുമായിരുന്നു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് കളിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് ആ കളികളൊക്കെ തകർക്കാനും അറിയാം. എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കയ്യിൽ നിന്നെല്ലാം വഴുതി പോവാണല്ലോ. എനിക്ക് ബി കെയർഫുൾ, അല്ലെങ്കിൽ എല്ലാം ചെതറിപ്പോവും. നിന്നെ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് എന്തുകൊണ്ടാണ് നിന്നെ ഇതൊക്കെ ബാധിക്കുന്നത് പോലെ തോന്നുന്നത്? വെറുതെ ഏത് കാര്യത്താ പറയുന്നത്? എന്റെയും ദിയയുടെയും കല്യാണമൊക്കെ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഇല്ല. ദിയയെ കാണാൻ വളരെ സുന്ദരിയായിരിക്കുന്നു ശിവൻ. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. താനും അവളും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. അത് വിട്. താൻ ശരിക്കും ഭാഗ്യവാനാണ് കേട്ടോ. ദിയെ തനിക്ക് കിട്ടിയില്ലേ? ഞാൻ ഭാഗ്യമുള്ളവൻ തന്നെയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ദിയെ പോലൊരു പെണ്ണിനെ കിട്ടിയത്. അതും ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിട്ട്. അപ്പൊ ഭയങ്കര ഭാഗ്യം തന്നെയല്ലേ. ഇനിയുള്ള എന്റെ ജീവിതകാലം ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്റെ ജീവിതം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചവളോടൊപ്പം തന്നെയാണ്. ഞാനിത് ഫ്ലവർ വേസിൽ വെച്ചിട്ട് വരാം. എന്താ? നീ ഈ കാണിച്ചതൊട്ടും ശരിയായില്ല ശ്വേത.
നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരോട് വഴക്കിട്ടു. എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി. പക്ഷെ നീ എന്നെ ചതിച്ചു. അതു എൻ്റെ സ്വന്തം മോനോടൊപ്പം ചേർന്ന്. ഓ കമ്മോൻ ദേവൻ, എന്താ ഇത്? അതിൻ്റെ കാരണം നമുക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമേ അറിയൂ. നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാനുള്ള ധൈര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. അഥവാ അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ നേരത്തെ കല്യാണം കഴിച്ചേനെ. ഐ വാസ് സീരിയസ്. ഈ പ്രാവശ്യം എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജാനകിക്ക് ഡിവോഴ്സ് പേപ്പേഴ്സ് കൊടുത്തതും. എന്നിട്ട് നീയും ഒത്ത് എൻഗേജ്മെന്റ് നടത്താമെന്ന് തീരുമാനിച്ചിരുന്നുവല്ലേ. കമോൻ ദേവൻ, ഒന്നിനും കഴിവില്ലാത്ത ഒരു വ്യക്തിക്ക് വെറുതെ പ്ലാൻ ചെയ്യാൻ മാത്രമേ കഴിയൂ. ജസ്റ്റ് ലൈക്ക് യു, എന്നെ കല്യാണം കഴിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് എന്നേ ആകാമായിരുന്നു. പക്ഷേ ഓംകാരെ അങ്ങനെയല്ല. ആൻഡ് ലെറ്റ് മീ ടെൽ യു, നിങ്ങളുടെ മകൻ ഓംകാരെ എന്നെ കല്യാണം കഴിക്കാൻ പോവാ. ദേവന് ചെയ്യാൻ കഴിയാത്തത് ഓംകാരെ ഇപ്പൊ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓംകാരിൽ നിന്ന് പഠിക്കാനുണ്ട്. അമ്മയുടെ വീഡിയോ മിസ്സസ് കൃഷ്ണയുടെ ഫോണിൽ തന്നെയുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ഫോൺ കൈക്കലാക്കിയേ പറ്റൂ. ശിവ, നീ ഇവിടെ തന്നെ നിൽക്കുവാണോ? അല്ല, ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യണ്ടേ? വാടാ. നിന്റെ കണ്ണിൽ എന്തോ വീണിട്ടുണ്ടല്ലോ. പോയില്ലേ? എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഈ കല്യാണം അനിക കാരണമല്ലേ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അനികയും ഈ ചടങ്ങിൽ പങ്കെടുക്കട്ടെ. പക്ഷെ നിനക്ക് അങ്ങനെയല്ലല്ലോ. നിനക്കത് പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാ നീ തുറന്നു പറയാത്തേ?
ഇപ്പോഴും ഒന്നും വൈകിയിട്ടില്ല മോളെ. എനിക്ക് ചെന്ന് പറയേ, നിനക്ക് ഈ കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് ചെന്ന് പറ. നീ അവന്റെ ഭാര്യയാണെന്നറിയാലോ, നിനക്കിതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. മുത്തശ്ശി വിഷമിക്കണ്ട, സംഭവിക്കുന്നതൊക്കെ ശരിയായ കാര്യങ്ങളാണ്. ശിവനെ പോലെ തന്നെ ശിവന്റെ സന്തോഷത്തിനും നമ്മുടെ ഈ കുടുംബത്തിനും ഇത് തന്നെയാണ് നല്ലത്. എന്റെ കാര്യം വിട്ടേക്ക്, എനിക്കിതൊന്നും ഒരു പ്രശ്നമേയല്ല. നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം മോളെ. എനിക്ക് ചിലപ്പോൾ വിഷമിക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്നെ ഓർത്ത് ഇത്രയേറെ ദുഃഖിക്കുകയാണെങ്കിൽ എനിക്കും വിഷമം ഉണ്ടാവും. മുത്തശ്ശി, എനിക്ക് വേണ്ടി ദേയും കുഞ്ഞിനെയും നിങ്ങളാരും അംഗീകരിക്കാതിരുന്നാലേ എനിക്ക് വിഷമമാവാം. പിങ്കി ആൻ്റിക്കും ശിവനുമിടയിൽ അകൽച്ച ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവാം. അപ്പം നീയോ മോളെ, ശിവൻകുട്ടിയിൽ നിന്നും അകന്ന് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അവർ ആ ഫോൺ അവരുടെ കയ്യിൽ നിന്ന് മാറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ സംശയം സത്യമാണ്. ആ ഫോണിൽ ആ വീഡിയോ ഉണ്ട്. ഐ വിൽ ഹാവ് ടു ഗെറ്റ് ഇറ്റ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഗിഫ്റ്റ് സെറമണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ മരുമകളാകാൻ പോകുന്ന ദിയയുടെ മടിയിൽ സ്വർണം വെക്കുന്ന ചടങ്ങാണ്. ഈ വീട്ടിലേക്ക് മരുമകൾ ഐശ്വര്യം കൊണ്ടുവരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. മിസ്സിസ് കൃഷ്ണ വരൂന്നേ. ഓ ഷുവർ. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിക്കളയാം. ഇത് ഞങ്ങളുടെ ദിയമോൾക്ക്. ഷോള് കാണിക്കേ. ഇനി എന്റെ ഊഴമല്ലേ. ഈ കല്യാണം അനിക കാരണമല്ലേ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അനികയും ഈ ചടങ്ങിൽ പങ്കെടുക്കട്ടെ. നിങ്ങൾക്ക് എന്താ കണ്ണു കാണില്ലേ? ഈ പാത്രം നിറയെ ഉറുമ്പാണെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാം പിങ്കി. ദിയമോളെ എന്റെ ഫോൺ ഒന്ന് നോക്കിക്കോണേ. നോക്കിയും കണ്ടൊക്കെ ചെയ്തൂടെ. ശിവൻ, ഡു യു റിമെമ്പർ, ഇതെന്റെ ഫ്രണ്ട് കോഫി ഷോപ്പിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓ യെസ് യെസ്, അമൽ ദേവ്, റൈറ്റ്? എന്തിയാ ഞാനിപ്പോ. എന്റെ കൂടെ ഒന്ന് വന്നേ. എവിടേക്കാ താൻ എന്നെ വിളിച്ചോണ്ട് പോന്നെ? ദിയായി കല്യാണം അനിക കാരണമല്ലേ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അനികയും ഈ ചടങ്ങുകളെല്ലാം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അനിക ദിയയുടെ കയ്യിലേക്ക് കുറച്ച് കോയിൻസ് ഇട്ട് കൊടുക്ക. ശിവൻ എന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് മോമിന്റെ ഫോൺ എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ ചടങ്ങിൽ ബിസി ആയി പോയി. അതിനുശേഷം നിങ്ങൾ എന്നെ സംശയിക്കില്ല. യു വിൽ ട്രസ്റ്റ് മീ.